എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ പേര് ഭയങ്കര രസകരമായിട്ടുള്ള പേരാണ്. അതിന്റെ പേരാണ് മര്യാദ മൂലാന്ന്. ഈ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ വന്നിട്ട്, കൊടകര പഞ്ചായത്തിലെ വട്ടേക്കാട് എന്ന് വന്നിട്ട് ശ്രീകൃഷ്ണാശ്രമം വഴിക്ക് പോകുമ്പോ ഒരു പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമം, ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ മര്യാദ മൂല. അതിന്റെ ചരിത്രം, ഈ പേര് വരാനുള്ള കാരണമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസം. അപ്പൊ നമുക്ക് മര്യാദ മൂലയിൽ പോവാം. അവിടുത്തെ അവിടുത്തെ മര്യാദക്കാരെ ചേട്ടന്മാരോടൊക്കെ നമുക്ക് എങ്ങനെയാണ് പേര് വന്നതെന്നും ആ പേര് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇപ്പൊ എന്താണ് സ്റ്റാറ്റസ് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, ഇതുപോലെ ഭയങ്കര പ്രകൃതി സുന്ദരമായ വഴിയാണ്. അപ്പൊ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മര്യാദ മൂലനെ കുറിച്ച് അറിയാം. ഓക്കെ, ഈ മര്യാദ മൂലരെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ട് പ്രത്യേകതകളാണ് എന്ന് എടുത്ത് പറയാനുള്ളത്. ഒന്ന് ഇതിന്റെ പേര് തന്നെ, അത് ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മര്യാദ മൂല ഒരെണ്ണം മാത്രം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രകൃതി സുന്ദരമായ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ഉണ്ടല്ലോ എട്ട് വഴികളാണ് വരുന്നത്. ആ എട്ട് വഴികളിലൂടെയും ഈ ഗ്രാമത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. നമുക്ക് ഈ മര്യാദ മൂലനെ കുറിച്ചുണ്ടല്ലോ, ഈ മര്യാദ മൂലയില് ജീവിക്കുന്ന ഇവിടുത്തെ നല്ല നല്ലവരായ നാട്ടുകാരോട് തന്നെ ഇതിന്റെ ഹിസ്റ്ററിയും ഇപ്പോഴത്തെ സ്റ്റാറ്റസൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ചേട്ടൻ വരുന്ന ഗംഗാധരൻ. ഗംഗാധരൻ ചേട്ടന്റെ പലചരക്ക് കടയിലാണ് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത്. ചേട്ടാ, ഈ മര്യാദ മൂല എന്നുള്ള മര്യാദ മൂല ഒന്നുണ്ടായിരുന്നു. എത്ര കൊല്ലം മുന്നേ? ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ. അയാള് വന്നാലും ഈ ഇതൊക്കെ ആൾക്കാരൊക്കെ പെരുകെന്ന് പറയുന്നത്. ആള് വന്നിട്ടുണ്ടാവും, അയാൾ പേരെന്ന് വെച്ചാൽ അറിയാ, നല്ലൊരു പേരാണ്. സേവ് ഉണ്ടായിരുന്നു, മര്യാദ ആൾക്കാർ മര്യാദ പഠിച്ച ആൾക്കാര് ആ സേവ് അല്ലേ, പിന്നെ ആൾക്കാർ മര്യാദ പഠിച്ചത് പറയുന്നത്. അപ്പൊ അതിക്ക് മുന്നേ മര്യാദ മര്യാദയില്ല. കാരണം വെച്ചാൽ ഈ കുടിക്കാതെ കുത്തിരിക്കുക, തല്ലിന്റെ വഴക്കുണ്ടാക്കുക, കുടുംബക്കാരെ അടിക്കുക. എത്ര വർഷം കച്ചകളാണ്? അപ്പൊ കുറെ വർഷങ്ങൾക്ക് മുന്നുണ്ടല്ലോ, ഇവിടെ ഉള്ള ആളുകള് മദ്യം കുടിക്കുക, അടി ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക, അതായിരുന്നു അവരുടെ വിനോദം. അത് കഴിഞ്ഞ് ഇപ്പൊക്കെ എല്ലാവരും നല്ല മര്യാദക്കാരായി. അന്നത്തെ പേര് ഇന്നാണ് ശരിക്കും അതിന് കറക്റ്റ് ആയിട്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴി ഒന്ന്, പിന്നെ ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ വഴിയാണ്, പിന്നെ മര്യാദ മൂലയിലേക്ക് വരുന്ന അതെ മറ്റൊരു വഴിയാണ് ഇത്, മൂന്നാമത്തെ വഴി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവാം. ചേട്ടാ, ചേട്ടാ മര്യാദ മൂല കാരണം ആണോ? അതല്ല, ഈ മര്യാദ മൂല എന്നുള്ള പേര് ചേട്ടൻ എങ്ങനെയാ ഇഷ്ടമാണോ? കുഴപ്പമൊന്നുമില്ല അല്ലേ. കുറെ കാലങ്ങളായിട്ടുള്ള പേരാണ് കേരളത്തിൽ തന്നെ, ചിലപ്പോ ഒരു പക്ഷേ വേറൊരു മര്യാദ മൂല ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഈ ചേട്ടൻ ഈ മര്യാദ മൂലത്തെ ഒരു മര്യാദക്കാരനാണ്. ഇയാള് മര്യാദക്കാരനായിട്ട് ഒരുങ്ങി പോലെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മര്യാദ മൂല ജംഗ്ഷനിൽ എത്തി. എലിസ മര്യാദ മൂല എന്നുള്ള പേര് ചേട്ടന് ഇഷ്ടമാണോ? എലിസിന് പണ്ടുള്ളതല്ലേ. എത്ര കൊല്ലായിട്ടുണ്ട്? ഇത് ഒരു പത്ത് നാല്പത് കൊല്ലം, മുപ്പത് കൊല്ലം, 35 കൊല്ലം. എന്താന്നറിയാ, ഇവിടെ ചാരായം വെക്കുമ്പോഴേ നല്ല അന്തസ് വർത്താനം പറയും. ഇപ്പൊ ഇപ്പൊക്കാരെല്ലാവരും മര്യാദ മൂലയിലേക്ക് വരുന്ന നാല് മൂന്ന് വഴികളെ നമ്മൾ പരിചയപ്പെടുത്തി. ഒരു മര്യാദക്കാരൻ വരുന്നത് പോയത് മര്യാദ മൂല മര്യാദക്കാരനാണോ? മര്യാദക്കാരനല്ല. ഈ മര്യാദ മൂല എന്നുള്ള പേര് എങ്ങനെയാ ഇഷ്ടമാണ്? ഇപ്പോഴത്തെ യൂത്ത്, അതായത് കുറെ 10-30 വർഷമായിട്ടുണ്ട് ഈ പേര് വന്നിട്ട്, ഇപ്പോഴത്തെ യൂത്ത് നല്ല നിലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് യൂത്ത് എന്ന് വിചാരിച്ചു. യൂത്ത് നല്ല നിലയിൽ ഈ പേരിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു? യൂത്ത് ഒന്നല്ല, 10-40 വയസ്സായ യൂത്ത് എന്ന് പറയാൻ പറ്റില്ല. അതാണെന്നാലും പേരിപ്പോ കുഴപ്പമൊന്നുമില്ല, ആളുകൾ അക്സെപ്റ്റ് ചെയ്ത പേരല്ല. ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരല്ലേ, ഒരു വെറൈറ്റി. അതല്ലേ, ശരി കേട്ടോ, സന്തോഷം. അപ്പൊ മര്യാദ മൂലയിലുള്ള എട്ട് വഴികളിൽ നമ്മൾ മൂന്ന് വഴി പരിചയപ്പെടുത്തി. ഇതൊരു നാലാമത്തെ വഴിയാണ്, ഇതാണ് മര്യാദ മൂല ജംഗ്ഷനിലേക്കുള്ള നാലാമത്തെ വഴി. ഇത് മര്യാദ മൂല ജംഗ്ഷനിലേക്കുള്ള അഞ്ചാമത്തെ വഴി. അത് ആ മര്യാദ മൂല ജംഗ്ഷനിലേക്കുള്ള ആറാമത്തെ വഴി. ഇത് മര്യാദ മൂല ജംഗ്ഷനിലേക്കുള്ള ഏഴാമത്തെ വഴി. ഇത് മര്യാദ മൂല ജംഗ്ഷനിലേക്കുള്ള എട്ടാമത്തെ വഴി. എനിക്ക് തന്നെ ഒരു പക്ഷേ ഈ ലോകത്തിൽ തന്നെ ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്ക് എട്ട് വഴികൾ വന്ന് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പോയിക്കോ.
ഈ ലോകത്തിൽ തന്നെ ഒരു ഗ്രാമത്തിലേക്ക്, അതായത് പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമത്തിലേക്ക് എട്ട് വഴികൾ, അതായത് ചെറിയൊരു ഗ്രാമം, ഈ ചെറിയൊരു ഗ്രാമത്തിലേക്ക് എട്ട് വഴികൾ വന്ന് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മര്യാദ മൂലം മാത്രമല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ അത് മാത്രമല്ല കേട്ടാ, ഇവിടെ ഈ മര്യാദ മൂലയുടെ തൊട്ട് തന്നെയാണ് പ്രശസ്തമായ ശ്രീകൃഷ്ണ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം പണിയാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് വ്യൂ പോയിന്റ്സ് പ്രകൃതി ഭംഗികളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് മര്യാദ മൂല കാരണമാണ്. ആള് മര്യാദ കാരണമാണെന്ന് നോക്കാം, നമുക്ക് ആളോട് ചോദിക്കാം എങ്ങനെയാണ് മര്യാദ മൂല അത് പേര് വന്നത്. ചേട്ടാ, ചേട്ടൻ വരുന്നത്? എന്റെ പേര് ബാബു. ബാബു എന്നിട്ട് പരിപാടി? എനിക്ക് കൂലിപ്പണി. കൂലിപ്പണിയാണ്? അത് ഈ മര്യാദ മൂല കാരണമാണോ? മര്യാദ മൂല അത് പറയും. ഇവിടെ കൂടുതല് ഇവിടെ പറയുന്നത് പോലീസുകാരാണ്, അത് പറയാം. പോലീസുകാരെ ഇവിടുത്തെ ആൾക്കാരെ, ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര മര്യാദക്കാരാണോ? മര്യാദക്കാരെന്ന് വെച്ചാൽ ഇവിടെ ഒരു 10-20 വർഷം മുന്നേ ആരാ മറ്റു ആരും പണിക്ക് പോലും ഒന്നും ഡൈരി നല്ല മര്യാദ കാലത്ത് തുടങ്ങി കുടിച്ചു പറ്റാ, ആരും പണിക്ക് വിളിച്ചാലും പോയില്ല. അപ്പൊ ഇവിടെ മര്യാദക്കാരാണ് ഇവിടെ ആൾക്കാര്. ഈ കഴിക്കുന്നവരല്ലേ ഇവരെല്ലാം പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വെസ്റ്റ് മര്യാദക്കാരാണ്, കാരണം പണിക്ക് പണിക്ക് നല്ല മര്യാദക്കാരും കുടികള്. അതാണ് ഈ മര്യാദ പോലെ അതുള്ള പേര്. അതായത് 10-20 വർഷം മുൻപ് ഇവിടുത്തെ ആളുകളൊക്കെ പണിക്കൊന്നും പോകാണ്ട് വെള്ളടിച്ച് ഇങ്ങനെ കിറുകി നടക്കുക, കിറുകി നടക്കുന്ന ഒരു പരിപാടി ആയിരുന്നു ഇവർക്കൊക്കെ. അത് ഭയങ്കര മര്യാദയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മര്യാദ പോലാണ് പേര് വന്നതെന്ന് ഈ ചേട്ടൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചേട്ടന്മാരോടൊക്കെ ചോദിക്കാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറച്ച് ഗതികളോട് ഉണ്ട്, ഈ മര്യാദ പോലെ ഗതികളാണ്. ഇവരോട് നമുക്ക് ചോദിക്കാം. സഞ്ജയ്, നിന്ന് പേര്? അർജുൻ. അർജുൻ, നിന്ന് പേര്? രാഹുൽ. രാഹുൽ, നീയോ? അഭിനവ്. അതെ, എന്തൊക്കെ 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 വാ. അതെ, നിങ്ങൾ ഈ മര്യാദ മൂല എന്നുള്ള ഈ പേരുണ്ടല്ലോ, ഈ പേര് ഉണ്ടായത് കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. ചിലപ്പോ ഒരു വർഷം നിങ്ങളൊക്കെ ജനിക്കുന്നേക്കാൾ മുൻപ് ഉണ്ടായ പേരാണ്. അതിന് ഇപ്പോഴത്തെ യൂത്തന്മാർ എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, ഈ മര്യാദ മൂല എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭയങ്കര രസമല്ലേ അത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ മര്യാദ മൂല എന്നുള്ള പേര്. നിനക്ക് ഇഷ്ടമാണോ? അപ്പൊ മര്യാദ മൂല എന്നുള്ള പേരുണ്ടല്ല, ഇവിടുത്തെ യൂത്ത് പിള്ളേരുകൾക്കും ഭയങ്കര ഇഷ്ടമാണ്, അവര് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. ഓക്കെ, നിനക്ക് പറയുന്നത്? അതെ, നമ്മളുണ്ടല്ല ഈ മര്യാദ പോലെ ഒരു മര്യാദക്കാരൻ ചേട്ടനെ കണ്ടെത്തി. അപ്പൊ ആളോട് നിങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് മര്യാദ പോലെ ഹിസ്റ്ററി എന്നുള്ളത്. ചേട്ടൻ ചെന്ന് വരുന്നത്? എന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ എന്നാണ്? എന്നൊരു പേരടി? ഞാന് കൂലിപ്പണിക്കാരത്തിൽ തൊഴിലാളി. ഈ മര്യാദ മൂല എന്നുള്ള പേര് എങ്ങനെ വന്നത്? അത് ഞാൻ പറയാം. ഞങ്ങളെ പണ്ട് ഈ ഇലക്ഷൻ പറക്കല് ചുമര എഴുത്ത് പരിപാടിക്ക് പോയി രാത്രി, അങ്ങനെ എല്ലാവരുടെയും പോയി ചുമര എഴുത്ത് കഴിഞ്ഞ് ഇവിടെ ഈ സ്ഥലത്ത് എത്തിപ്പോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പേരില്ല സ്ഥലത്തിന്, അങ്ങനെ കുറച്ച് പെയിന്റ് പാക്കിന്റെ ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് ജോഷി എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഇപ്പൊ മരത്തമ്പിളി താമസിച്ചു. അവനെന്തായിക്കെന്ന് വെച്ചാൽ ഈ പെയിന്റും കൂലും വേഷം നോക്കി മര്യാദ മൂല അങ്ങനെ എഴുതി. അത് ഏകദേശം ഒരു എന്റെ ഓർമ്മ 30 വർഷം മുന്നേ, 30 വർഷം മുന്നേ മര്യാദ. ആ പേര് ഇപ്പൊ എവിടെ ചെന്ന് ചോദിച്ചാലും മര്യാദ മൂല എന്ന് പറഞ്ഞാൽ കൊടകരയിലെ ഒരു സ്ഥലമാണെന്നുള്ളത് എല്ലാവരും അറിയാം. അത് അന്ന് ഇവിടെ ഉള്ള ആൾക്കാർക്കും മര്യാദക്കാരർത്ഥം അല്ലല്ല. ഇവിടെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നമ്മള് ചെറിയ ഗ്രാമം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്പം ഇപ്പൊ ഒരു കുഴപ്പമില്ല. പണ്ടത്തെ ആൾക്കാരെ നല്ല ശരിക്കും 30 വർഷം മുൻപ് വന്ന പേരുണ്ടല്ല, ആ പേരിന്റെ യാഥാർത്ഥ്യമാവുന്നത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടാണ്. കുറച്ച് വർഷം ഭയങ്കര മര്യാദക്കാരാണ്. ചിലപ്പോ ലോകത്തിലെ ഇതുപോലുള്ള മര്യാദക്കാരാണ് അന്ന് പറയില്ലേ നമ്മുടെ ഈ മലയും ഇങ്ങനെ ഗ്രാമങ്ങളാണ് ഈ മാറ്റില് കുടിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. വേറെ മര്യാദക്കാരായിരിക്കും ഇരുന്നാൾ ഭയങ്കര നൈസായിട്ട് ഇങ്ങനെ അന്ന് അങ്ങനെ ഒരു നേരം പോക്കില് ഞങ്ങള് എല്ലാ കൂടുതലും ചെയ്തു വെച്ചത്. ഇപ്പൊ അടിപൊളി പേര്, അടിപൊളി ഇമ്പ്രഷൻ പേരല്ലേ. നിനക്ക് നിനക്ക് ഇഷ്ടമാണോ മര്യാദ പോലെ? നിനക്കടി മര്യാദ പോലെ ഇഷ്ടല്ലേ? നിനക്കടി ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്ക് വരെ കുട്ടികൾക്ക് വരെ മര്യാദ പോലെ ഇഷ്ടമാണ്. ഇനി നിങ്ങൾ വേറെ ആരോട് ചോദിച്ചേക്കാം. വേറെ ഒരു കടയിൽ, ഈ കടയിലുള്ള ചേട്ടന്മാരോട് കൂടി നമുക്ക് ചോദിച്ചേക്കാം. എന്താ വിശേഷം? നല്ല വിശേഷം. ചേട്ടനാണോ ഗായകടാ? അതാ ചേട്ടൻ വരുന്ന? എന്റെ പേര് ഗോപാല. ഗോപാലാണ്. ഇത് മര്യാദ മൂലയിലുള്ള
ഇവിടെ ഭക്ഷണം കിട്ടുമോ? ഇവിടെ ചായയും ചെറുകടികളും. അപ്പൊ ഈ മര്യാദ മൂലയിലുള്ള ഏക ചായ കടയാണ് അല്ലേ? ഈ മര്യാദ മൂലയിലുള്ള ഏക ചായക്കടയാണ് നമ്മുടെ ഗോപാലേട്ടന്റെ ചായക്കട. എത്ര വർഷമായി ചേട്ടൻ ഇവിടെ തുടങ്ങി? തുടങ്ങിയപ്പോ ഒരു വർഷം, ഒരു വർഷമായിട്ടുള്ള. ഈ മര്യാദ മൂല എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന് എങ്ങനെയാണ് ചേട്ടന്റെ വിലയിരുത്തല്? വലിയ കുഴപ്പമില്ല, വലിയ ഇതുമില്ല. ആ പേര്, ആ പേര് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അധികം നമ്മൾ കേൾക്കാത്ത പേരാണ്. ഇപ്പൊ കേട്ട് ഫേമസ് ആയി, പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഈ ഒരു പേരുണ്ടാവില്ല എനിക്ക് തോന്നുന്നു, കാരണം അത്ര വിചിത്രമായിട്ടുള്ള. അപ്പൊ അപ്പൊ ആ പേരിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലാരും കൂടെ അത്രയും നല്ല മര്യാദയാണ്. പണ്ട് രണ്ടുമൂന്ന് ചേട്ടന്മാര് പറഞ്ഞു പണ്ട് ഭയങ്കര ചാരായും കൂടി തന്നെ ആയിരുന്നു പറഞ്ഞു. ഇപ്പൊ അതൊക്കെ മാറി പുതിയ തലമുറ വന്നപ്പോ അവര് ഈ പേരിനെ മാത്രം എടുത്തു, അതെ, ബാക്കിയുള്ള ആ സ്വഭാവങ്ങളൊക്കെ അവര് തള്ളികളല്ല. അപ്പൊ ശരിക്കും കറക്റ്റ് ആ പേരിനെ യോജിച്ചു എന്നുള്ളതല്ലേ? അതുകൊണ്ടൊരു മര്യാദ വന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കിച്ചു ബ്ലോഗ്സ് ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ ഈ മര്യാദ മൂല, അതായത് ഇവിടെയുള്ള ചെറുപ്പക്കാരും പുതിയ ജനറേഷനും പഴയ ജനറേഷനും പറയുന്നത് പണ്ട് കാലത്തെ ഏകദേശം ഒരു 30 വർഷമൊക്കെ മുൻപാണ് ഈ പേര് വന്നത്. പക്ഷെ അന്നൊക്കെ ഈ പേര് ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടത്. കോമഡിക്ക് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേരിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇവിടെയുള്ളവരൊക്കെ. കള്ളു പിടിക്കുക, പണിക്ക് പോയില്ല, തല്ലു പിടിക്കുക, അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളായപ്പോൾ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാണ് മര്യാദ മൂലാണ് ഇട്ടത്. ഇപ്പൊ ഈ പുതിയ ജനറേഷൻ വന്നിട്ടുണ്ടല്ലോ, ആ പേര് മാത്രം അവർ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളതെല്ലാം തുടച്ചു മാറ്റി എന്നുള്ളതാണ്. അതായത് മര്യാദകേട് മുഴുവൻ, മദ്യം, ചാരായം, തല്ലുപിടുത്തം, ഇതൊക്കെ മാറ്റി ഇപ്പോഴാണ് കറക്റ്റ് പേര്. ആ ന്യൂ ജനറേഷൻ പിള്ളേർ വന്നപ്പോ അവർ മര്യാദ മൂല എന്നുള്ള ആ പേരിന് അർത്ഥം കൊടുത്തുകൊണ്ട് ഒരു പക്ഷേ ഈ ലോകത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു ഗ്രാമം എന്ന നിലയിൽ മാത്രമല്ല മര്യാദക്കാരുള്ള, ഒരുപാട് മര്യാദക്കാരുള്ള ഒരു ഗ്രാമമായി ഈ നമ്മുടെ ഈ മര്യാദ മൂല മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കിച്ചു വാക്സ് ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനലിലൂടെ മര്യാദ മൂലനെ പരിചയപ്പെടുത്താൻ പറ്റിയത് വളരെയധികം സന്തോഷം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സന്തോഷം. താങ്ക് യു.